പരിശോധനയ്ക്കുള്ള സ്രവം ശേഖരിക്കാൻ ലാബ് ടെക്നീഷ്യന്മാരെയും സ്റ്റാഫ് നഴ്സുമാരെയും നിയോഗിക്കാനുള്ള ഉത്തരവിനെതിരെ സർക്കാർ നഴ്സുമാരുടെ സംഘടന. നിലവിൽ ഡോക്ടർമാർ ചെയ്തിരുന്ന സാമ്പിൾ ശേഖരണം നഴ്സുമാരെ ഏൽപ്പിക്കേണ്ട സാഹചര്യമില്ലെന്നാണ് സംഘടനയുടെ നിലപാട്. സംസ്ഥാനത്ത് കോവിഡ് പരിശോധന വിപുലമാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് നഴ്സുമാരെയും പരിശോധനയ്ക്ക് നിയോഗിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. കോവിഡ് 19 സ്രവ സാമ്പിൾ പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു ഉത്തരവിറക്കുകയുണ്ടായി. ഈ ഉത്തരവിനെതിരെ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഇത് പ്രതിഷേധിക്കാനുള്ള കാരണം ഈ ഉത്തരവിൽ പറയുന്നത് കോവിഡ് പരിശോധനയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്രവ സാമ്പിൾ എടുക്കുന്നതിനാവശ്യമായിട്ടുള്ള പരിശീലനം നഴ്സുമാർക്ക് നൽകിക്കൊണ്ട് അവരെ അതിന് നിയോഗിക്കണം എന്നുള്ളതാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നത്. ഞങ്ങളിതിന് പ്രതിഷേധിക്കാൻ കാരണം ഈ ഉത്തരവാദിത്യം സ്രവ സാമ്പിൾ എടുക്കുന്ന രോഗികളുടെ മൂക്കിൽ നിന്നോ തൊണ്ടയിൽ നിന്നും ആവശ്യമായിട്ടുള്ള സ്രവ സാമ്പിൾ എടുക്കുന്ന ഉത്തരവാദിത്വം ഡോക്ടർമാർ നിർവഹിക്കാനുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിൽ ഇപ്പോൾ ആവശ്യത്തിന് ഡോക്ടർമാരുണ്ട്. മാത്രവുമല്ല, കോവിഡ് 19 പശ്ചാത്തലത്തിൽ ഏതാണ്ട് 900 ഡോക്ടർമാരെ പുതുതായിട്ട് നിയമിച്ചിട്ടുണ്ട്. ഇത്രയധികം ഡോക്ടർമാരുണ്ടായിട്ടും അവർ വെറും കാഴ്ചക്കാരായി മാറി നിന്നുകൊണ്ട് അവർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം നഴ്സുമാരിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെയാണ് KGNA പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത്. ഈ കേരളത്തിലെ നഴ്സുമാർ വലിയ പ്രയാസങ്ങൾക്കിടയിലാണ് കോവിഡ് 19 മഹാമാരിക്ക് എതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഈ സ്രവം ശേഖരിക്കൽ കോവിഡ് പരിശോധന വ്യാപകമാക്കാൻ ഇപ്പോഴുള്ള സംവിധാനങ്ങൾ പര്യാപ്തമല്ല എന്ന തിരിച്ചറിവിലാണല്ലോ സർക്കാർ കൂടുതൽ തരത്തിൽ കൂടുതൽ വിപുലമായ സംവിധാനങ്ങളിലേക്ക് പോയത്. ഇപ്പോൾ ഈ എതിർപ്പിന് കാരണം എന്താണ്? ഇവർ പറയുന്ന ന്യായം എന്താണ്? കൂടുതൽ ജോലിഭാരം നഴ്സുമാർക്ക് അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ് നഴ്സുമാരുടെ സംഘടനകളുടെ പ്രതിഷേധത്തിന് കാരണം. കാരണം മുൻപ് അതായത് ഇതുവരെ നഴ്സുമാരുടെ സാന്നിധ്യത്തിൽ ഡോക്ടർമാരാണ് സ്രവം ശേഖരിച്ചു പോന്നിരുന്നത്. അതിനാണ് ഇനി അവസാനമാകാൻ പോകുന്നത്. ഇനി മുതൽ നഴ്സുമാർക്കോ ലാബ് ടെക്നീഷ്യന്മാർക്കോ കോവിഡ് പരിശോധനയ്ക്ക് വേണ്ടിയുള്ള സ്രവം എടുക്കാം. അതിനുവേണ്ടി പുതിയ ഉത്തരവിറക്കുകയും ചെയ്തു. പക്ഷേ ഇത്തരത്തിൽ PPE കിറ്റ് അടക്കമിട്ട് കോവിഡ് ഡ്യൂട്ടി ചെയ്യുന്ന നഴ്സുമാർക്ക് അധിക ഡ്യൂട്ടി നൽകുന്നതാണ് പുതിയ തീരുമാനമെന്നും ഇത്തരത്തിലുള്ള തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല എന്നും അധിക ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നത് നഴ്സുമാരോടുള്ള വിവേചനമാണും എന്നാണ് ഗവൺമെന്റ് നഴ്സുമാരുടെ സംഘടന ആരോപിക്കുന്നത്. രണ്ട് സംഘടനകളും, അതായത് പ്രധാനമായി രണ്ട് സംഘടനകളാണ് ഉള്ളത്, ഗവൺമെന്റ് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷനും ഗവൺമെന്റ് നഴ്സസ് യൂണിയനും. ഈ രണ്ട് സംഘടനയും ഈ തീരുമാനത്തിനെതിരെ, സർക്കാർ തീരുമാനത്തിനെതിരെ രംഗത്തെത്തി. ആരോഗ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച പ്രതിഷേധം ആരോഗ്യമന്ത്രി അറിയിക്കുമെന്നും രണ്ട് സംഘടനാ പ്രതിനിധികളും അറിയിച്ചിട്ടുമുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകി. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, പെട്ടിമുടിയിലെ ദുരന്തഭൂമി മുഖ്യമന്ത്രിയും ഗവർണറും സന്ദർശിച്ചു. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. തൊഴിലാളികളുമായി മൂന്നാറിൽ വീണ്ടും ചർച്ച നടത്തും. മൂന്നാറിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗവും ചേരും. ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രിയും സംഘവും ഹെലികോപ്റ്ററിൽ ഇടുക്കിയിലെത്തിയത്. വിവരങ്ങളുമായി മൂന്നാറിൽ നിന്ന് ജി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, മുഖ്യമന്ത്രിയും സംഘവും സന്ദർശനം പൂർത്തിയാക്കി എന്ന് മനസ്സിലാകുന്നു. ഉന്നതതല യോഗം എപ്പോഴേക്ക് ചേരും? ആരെയൊക്കെ യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്? എന്താണ് യോഗത്തിൽ പ്രധാനമായും ചർച്ചയാവുക? രഞ്ജിത്ത്, ഏതാണ്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ മുഖ്യമന്ത്രിയും സംഘവും ഇവിടേക്ക് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 11:30 പെട്ടിമുടിയിലെ സന്ദർശനം പൂർത്തിയാക്കി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറും അടങ്ങുന്ന സംഘം ഇവിടേക്ക് തിരിച്ചിട്ടുള്ളത്. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, ഒപ്പം തന്നെ പീരുമേട് MLA ES ബിജിമോൾ ഉൾപ്പെടെയുള്ളവരും ഈ സംഘത്തിലുണ്ടായിരുന്നു. ചില തൊഴിലാളികൾ അവിടെ വെച്ച് തന്നെ മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചിരുന്നു. അവരോട് ഈ ടീ കൗണ്ടി റിസോർട്ടിലേക്ക് എത്താനാണ്, അവരെ ഇവിടേക്ക് കൊണ്ടുവരാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ മറ്റ് ജനപ്രതിനിധികൾ PJ ജോസഫ്, ഒപ്പം തന്നെ റോഷി അഗസ്റ്റിൻ, എസ് രാജേന്ദ്രൻ അടക്കമുള്ള ജനപ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. ഈ ദുരിതബാധിതരായ ചില കുടുംബാംഗങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ആദ്യം തന്നെ ഉന്നതതല യോഗമാണ് ഉണ്ടാകുക. അതിനുശേഷമായിരിക്കും ഈ തൊഴിലാളികളെ കാണുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. ഏതാണ്ട് 1 മണിക്കൂറാണ് ഇവിടെ സമയം തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങും. ഇവിടെ വെച്ച് തന്നെ ഈ യോഗ ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇവിടെ അതിനായുള്ള ക്രമീകരണങ്ങളും ഏതാണ്ട് നടത്തിയിട്ടുണ്ട്. തീർച്ചയായും ഒരു ദുരിതാശ്വാസ
ദുരിതാശ്വാസ പാക്കേജ് ഇന്ന് പ്രഖ്യാപിച്ചേക്കില്ല എന്ന സൂചനകളും നമുക്ക് ലഭ്യമായി വരുന്നുണ്ട്. അതായത് ഇവിടെ പരിശോധിച്ച ശേഷം നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷം ക്യാബിനറ്റിൽ കൂടി ഈ വിഷയം വെച്ച ശേഷമായിരിക്കും ഒരുപക്ഷെ പ്രഖ്യാപനം ഉണ്ടാകുക എന്നാണ് ചില നേതാക്കൾ അല്പസമയം മുമ്പ് ദേവികുളം MLA എസ് രാജേന്ദ്രമായി അടക്കം സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വിവരം. പക്ഷേ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനമെടുക്കേണ്ടത്. കാരണം മുഖ്യമന്ത്രിയുടെ പരിധിയിൽ വരുന്ന ഒരു വിഷയമായതുകൊണ്ട് ആവശ്യമെങ്കിൽ ഒരുപക്ഷെ നേരത്തെ തന്നെ കളക്ടറുടെ റിപ്പോർട്ട് വാങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വേണമെങ്കിൽ പ്രഖ്യാപിക്കാം. അത്തരത്തിലൊരു പ്രഖ്യാപനത്തിലേക്ക് മുഖ്യമന്ത്രി ഇവിടെ വെച്ച് കടക്കുമോ എന്നുള്ളത് എന്തായാലും അല്പസമയം കൂടി കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. മന്ത്രിമാരും മന്ത്രി ഇ ചന്ദ്രശേഖരനൊപ്പം തന്നെ തൊഴിൽ മന്ത്രി TP രാമകൃഷ്ണൻ അടക്കമുള്ളവരും ഈ സംഘത്തിലുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ പുനരധിവാസം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നേരത്തെ തന്നെ നിരവധി വീടുകൾ ഈ ലയങ്ങളിൽ താമസിക്കുന്നവർക്ക് വേണ്ടി വെച്ച് നൽകിയിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച എന്ന നില മാത്രമല്ല ഈ ദുരന്ത ബാധിതർക്ക് പ്രത്യേകമായി വീട് വെച്ച് നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിലുണ്ട്. കൂടുതൽ ധനസഹായം അടക്കം പ്രഖ്യാപിക്കാനുള്ള സാഹചര്യവും ഉണ്ട്, സാധ്യതയുമുണ്ട്. എന്തായാലും എന്തെങ്കിലും ചില പ്രഖ്യാപനങ്ങളെങ്കിലും മുഖ്യമന്ത്രി ഇവിടെ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതാണ്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തിച്ചേരും. മുഖ്യമന്ത്രിയും ഗവർണറും മന്ത്രിമാരും ഒക്കെ ഇവിടേക്ക് എത്തിച്ചേരും. അതിനുശേഷം ഉടൻ യോഗം ആരംഭിക്കും. രഞ്ജിത്ത്, ഈ യോഗത്തിൽ ജനപ്രതിനിധികളുണ്ട്, ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആളുണ്ട്, തൊഴിലാളികളെയും വിളിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. നേരത്തെ പ്രതിപക്ഷമൊക്കെ ഉന്നയിച്ച ആക്ഷേപങ്ങളുണ്ടല്ലോ, നഷ്ടപരിഹാരത്തുക കുറഞ്ഞുപോയി, ഒപ്പം പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നെ പുറത്തുവിട്ട വാർത്തകളുണ്ട്. നല്ല സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട സൗകര്യമുള്ള വീടുകളിലല്ല ഇവരെ പുനരധിവസിപ്പിച്ചിരിക്കുന്നത്. അത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാകേണ്ടതുണ്ട്. ഇന്ന് നഷ്ടപരിഹാരത്തുക പ്രഖ്യാപിച്ചില്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ വിലയിരുത്തൽ, അതിൻ്റെ പ്രധാന അജണ്ടകൾ അതുതന്നെ ആയിരിക്കുമോ? ഏതെങ്കിലും തരത്തിൽ ഇതിനു ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാനും കാര്യങ്ങൾ വിശദീകരിക്കാനും സാധ്യതയുണ്ടോ? ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഇവിടെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. ഏതാണ്ട് യോഗശേഷം ഈ ഒരു ദുരിതബാധിതരെ കൂടി കണ്ട ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും എന്നത് തന്നെയാണ്. ഈ വിവിധ ജനപ്രതിനിധികൾ, പ്രതിപക്ഷത്തടക്കമുള്ള പ്രത്യേകിച്ച് ജില്ലയിലെ മുതിർന്ന നേതാവാണ് PG ജോസഫ്, ഒപ്പം തന്നെ റോഷി അഗസ്റ്റിനെ പോലെയുള്ള UDFൻ്റെ MLA ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ക്ഷമിക്കണം, UDF അല്ല, അദ്ദേഹം സ്വതന്ത്രനായി നിൽക്കുന്ന MLA ആണ്, അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ, പ്രത്യേകിച്ച് മൂന്നാറിനെ സംബന്ധിച്ച് ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വിവിധ ട്രേഡ് യൂണിയനുകളുടെ മൂന്നാറിലെ നേതാക്കൾ അടക്കമുള്ളവരെ ഇവിടേക്ക് വിളിച്ചിട്ടുണ്ട്. തൊഴിലാളികളും മുഖ്യമന്ത്രി കാണണമെന്ന് ആവശ്യപ്പെട്ട് വന്നിരുന്നു, അവരോടും ഇവിടേക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രി കാണുന്നത്, അവരുമായാണ് ആശയവിനിമയം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ധനസഹായത്തിൻ്റെ കാര്യത്തിൽ സ്വാഭാവികമായും സർക്കാരിന് പ്രഖ്യാപിക്കാൻ സാധിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവർക്ക് നല്ല വീടുകൾ വെച്ച് നൽകുക, ഇവരുടെ തുടർന്നുള്ള ജോലി വരുമാനം എങ്ങനെയാകണമെന്ന കാര്യത്തിൽ സർക്കാരിനൊരു ആശയ വ്യക്തതയും ഒരു പ്രഖ്യാപനവും നടത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെയാണ് ഒരു തീരുമാനം ഉണ്ടാകേണ്ടത്. എവിടെയായിരിക്കണം വീട് വെച്ച് നൽകേണ്ടത്? പ്രത്യേകിച്ച് തുടർച്ചയായി കേരളത്തിൽ പലയിടത്തും ഇത്തരം മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എടുത്ത് നൽകേണ്ട സ്ഥലം എവിടെയാകണമെന്നത് സംബന്ധിച്ച് അടക്കം ഇനിയും തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അക്കാര്യത്തിലൊക്കെയാണ് തീർച്ചയായും ചർച്ചകൾ ഉണ്ടാകുക. കൂടുതലായി എന്തെങ്കിലും വേണ്ടി വരുമോ എന്ന കാര്യത്തിൽ, അതായത് തൊഴിലാളികളുടെ മറ്റും അഭിപ്രായം കേട്ട ശേഷമായിരിക്കും ഒരു അന്തിമമായ പ്രഖ്യാപനത്തിലേക്ക് എത്തുക. എന്തായാലും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. രഞ്ജിത്ത്, ശരി. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെ സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ സംസ്ഥാന സർക്കാരിന് കൈമാറുന്നതിൽ തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റിന് ഗുരുതര വീഴ്ച. സ്വപ്ന കോൺസുലേറ്റിൽ നിന്ന് മാറിയ വിവരം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചില്ല. March 23 കൗൺസൽ ജനറലിന്റെ സെക്രട്ടറി എന്ന നിലയിൽ സ്വപ്ന സംസ്ഥാന സർക്കാരിന് കത്തെഴുതി. PRO സ്ഥാനത്ത് നിന്ന് സരിത്തു മാറിയത് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചത് 6 മാസങ്ങൾക്ക് ശേഷം മാത്രമാണ്. News 18 എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, കോൺസുലേറ്റിന്റെ ഭാഗത്തു നിന്ന് മനഃപൂർവ്വമുണ്ടായ വീഴ്ച അല്ലെങ്കിൽ ജാഗ്രത കുറവ്, എങ്ങനെ വേണം ഇതിനെ വിലയിരുത്താൻ? ഒപ്പം ഈ വിവരം അറിഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ ഈ വിവരവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ തേടാതിരുന്നതാണോ, അതോ അവിടെയും അതുമായി ബന്ധപ്പെട്ട് ഒരു ജാഗ്രത കുറവുണ്ടായോ? കോൺസുലേറ്റിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച ഉണ്ടായി എന്ന് ഉറപ്പാണ്. അത് സ്വപ്നയുടെ കാര്യത്തിൽ മാത്രമല്ല, സ്വപ്നയെ കോൺസുലേറ്റിൽ നിന്ന് ജോലി മതിയാക്കി അല്ലെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞുവിട്ട കാര്യം ഇതുവരെയും സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടില്ല. പക്ഷേ ഇത് ആദ്യ സംഭവമല്ല കോൺസുലിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടാകുന്നത്. സരിത്ത് 2019 ഒക്ടോബറിൽ PRO സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം സംസ്ഥാന സർക്കാരിനെ ഇവരെ അറിയിച്ചത് ഈ വർഷം April 20 മാത്രമാണ്. അത്തരത്തിൽ കോൺസുലിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ ലോക്ഡൌൺ കാലത്തും March 23 സ്വപ്ന സുരേഷ് കോൺസുലേറ്റിന്റെ പ്രതിനിധിയായി സംസ്ഥാന സർക്കാരിന് പ്രോട്ടോകോൾ വകുപ്പിന് കത്ത് നൽകാനിടയായത്. അതുകൊണ്ട് തന്നെ കോൺസുലിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് ഉറപ്പാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ കാര്യത്തിൽ
ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈകഴുകാൻ കഴിയില്ല. അതൊരു കാരണം പാർശ്വത്തി പോലെ കോൺസുലേറ്റ് ജനറലിന്റെ സെക്രട്ടറി, പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിൽ സ്വപ്ന കത്ത് നൽകുമ്പോൾ അവർ സംസ്ഥാന ഐ ടി വകുപ്പിലേക്കുള്ള രണ്ട് പ്രോജക്ടുകളിൽ പ്രധാന പദവി വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അടുത്ത ബന്ധപ്പെട്ട ശരി, വിവി അരുൺ വിവരങ്ങൾ പങ്കുവെക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. ഇപ്പോൾ കെ സുരേന്ദ്രൻ, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ, മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. എന്തിനാണ് സ്വപ്നയെ വിദേശയാത്രയിൽ ഒപ്പം കൂട്ടിയത്? സ്വപ്ന ഏതെല്ലാം കാര്യങ്ങൾക്കുള്ള ഇടനിലയാണ് വിദേശ രാജ്യങ്ങളിൽ നടത്തിയത്? മുഖ്യമന്ത്രി ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. അന്താരാഷ്ട്ര കള്ളക്കടത്ത് കേസിലെ പ്രധാനപ്പെട്ട പ്രതി സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും ഒപ്പം എന്തിന് വിദേശയാത്ര നടത്തി? വിദേശയാത്ര നടത്താൻ അവർ ആരാണിവിടെ? സർക്കാരിന്റെ ഔദ്യോഗിക സംഘത്തോടൊപ്പം വിദേശ യാത്ര നടത്താനുള്ള എന്ത് അധികാരമാണ് ഈ കള്ളക്കടത്തുകാരിക്കുള്ളത്? അവരെന്തിനു വേണ്ടിയാണ് മുഖ്യമന്ത്രിയോടൊപ്പം വിദേശത്ത് പോയത്? മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ലൈഫ് മിഷന്റെ വടക്കാഞ്ചേരിയിലുള്ള പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് 1 കോടി രൂപയാണ് അവർക്ക് കൈക്കൂലിയായിട്ട് കിട്ടിയിരിക്കുന്നത്. ആ 1 കോടി രൂപ കൈക്കൂലിയായി കിട്ടിയ കാര്യം സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ബാങ്ക് ലോക്കറുകളിൽ നിന്ന് അതിന്റെ വിശദാംശങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചതാണ്. കരാറുകാരൻ തന്നെ സമ്മതിക്കുന്നു, ഞങ്ങൾ കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. സർക്കാരിന്റെ പ്രോജക്റ്റിൽ എങ്ങനെയാണ് ഇത്തരം കരാറുകാർക്ക്, കള്ളക്കടത്ത് സംഘങ്ങൾക്ക് കൈക്കൂലി ലഭിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞിട്ടേയില്ല. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്വപ്ന ഗൾഫിൽ പോയതെങ്കിൽ കൈക്കൂലി കിട്ടിയതും കമ്മീഷൻ കിട്ടിയതും എങ്ങനെയാണ് മുഖ്യമന്ത്രി അറിയാതെ പോകുന്നത്? ഇതിനകത്ത് ഈ കമ്മീഷൻ മാത്രമാണോ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? സ്വപ്ന സുരേഷ് ഔദ്യോഗികമായി സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ വിദേശ പര്യടനത്തോടൊപ്പം പോയിട്ടുണ്ടെങ്കിൽ മറ്റെന്തെല്ലാം ഇടപാടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്? മറ്റേതൊക്കെ പ്രോജക്ടുകളിലാണ് സ്വപ്ന സുരേഷിന് ഇടനിലക്കാരിയായി നിൽക്കേണ്ടി വന്നിട്ടുള്ളത്? എന്തിനാണ് മുഖ്യമന്ത്രി സ്വപ്ന സുരേഷിനെ തന്റെ ഔദ്യോഗിക സംഘത്തോടൊപ്പം കൂട്ടിയത്? മുഖ്യമന്ത്രി പുറപ്പെടുന്നതിന് 4 ദിവസം മുമ്പ് ശിവശങ്കറും സ്വപ്നയും ഒരുമിച്ചാണ് വിദേശയാത്ര പോയത്. കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കില്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്കാളിത്തം ഈ കേസിൽ കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരികയാണ്. സിയാപ്പിലേക്ക് 4500 കിലോഗ്രാം വരുന്ന ബണ്ടിലുകൾ വന്നതുമായി ബന്ധപ്പെട്ട് ചീഫ് പ്രോട്ടോകോൾ ഓഫീസർക്ക് കസ്റ്റംസും NIA നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ ശ്രീ ഷൈനെ ഹക്ക് CPM വളരെ അടുത്ത സന്തത സഹചാരിയായിട്ടുള്ള ആളാണ്. ലോ കോളേജിലെ യൂണിയൻ ചെയർമാനായിരുന്നു. SFI അടിയുറച്ച മാർക്സിസ്റ്റ് പാർട്ടി കുടുംബമാണ്. ഈ ഷൈൻ ഹക്കിനെതിരായി ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഒരു പരാതി അയച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള ബന്ധം, മാഫിയ ബന്ധങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വ്യക്തമായിട്ടുള്ള പരാതി 2018 പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കേന്ദ്രത്തിന് ഒരു പരാതി അയച്ചിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശ്രീ ഷൈൻ ഹക്കിനെ അവിടുന്ന് മാറ്റുകയുണ്ടായി. സർക്കാർ ചീഫ് പ്രോട്ടോകോൾ ഓഫീസറുടെ സ്ഥാനത്ത് നിന്ന് ഷൈൻ ഹക്കിനെ മാറ്റി. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ അതിനേക്കാൾ ചുമതലയുള്ള വേറൊരു പദവി കൊടുത്ത് പ്രോട്ടോകോളിൽ നിർത്തി. അദ്ദേഹത്തെ ജോയിന്റ് ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ എന്ന് പറഞ്ഞ് എല്ലാ അധികാരങ്ങളോടും കൂടി ഹക്കിനെ തന്നെ അവിടെ ചുമതലപ്പെടുത്തി. പ്രോട്ടോകോൾ ഓഫീസർ സ്ഥാനത്ത് നിന്ന് നടപടിയെടുത്ത ഹക്കിനെ എന്തിനാണ് മുഖ്യമന്ത്രി അതേ പ്രോട്ടോകോൾ ഓഫീസറുടെ ഉന്നത അധികാരം കൊടുത്ത് അവിടെ നിലനിർത്തിയത്? വ്യക്തമായിട്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ജനങ്ങളോട് പറയാൻ ബാധ്യതയില്ലേ? ചീഫ് പ്രോട്ടോകോൾ ഓഫീസറായിരുന്ന ഷൈൻ എ ഹക്കിനെ നടപടിയെടുത്തതിന് ശേഷവും പ്രധാന തസ്തികയിൽ നിയമിച്ചുകൊണ്ട്
വിമാനത്താവളത്തിലെ വി ഐ പി വരവും പോക്കും തമ്മിൽ ബന്ധപ്പെടുത്തി അവിടെ നിർത്തി. പുതിയ പ്രോട്ടോകോൾ ഓഫീസർ യു എ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് വന്ന കിറ്റുകളുടെ കാര്യത്തിൽ ഒരു നടപടിയും എടുത്തിട്ടില്ല. അദ്ദേഹം അറിഞ്ഞിട്ടേ ഇല്ല. സുനിൽകുമാർ എന്ന് പറയുന്ന ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട ഫയലുകളിലൊന്നും ഒപ്പിട്ടിട്ടില്ല. കസ്റ്റംസ് ക്ലിയറൻസിന് ആവശ്യമായിട്ടുള്ള അപേക്ഷകളിലൊന്നും സംസ്ഥാനത്തിന്റെ ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ സുനിൽകുമാർ ഒപ്പുവച്ചിട്ടില്ല. സ്ഥാനത്തു നിന്ന് മാറ്റിയ പ്രോട്ടോകോൾ ഓഫീസർ തന്നെയാണ് കസ്റ്റംസ് ക്ലിയറൻസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളിലും ഒപ്പുവച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് സർ സാധിക്കുന്നത്? ശ്രീ പിണറായി വിജയൻ, ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? താങ്കളുടെ സർക്കാർ ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് ശേഷം അവിടെ പുതിയ ചീഫ് പ്രോട്ടോകോൾ ഓഫീസറെ വെച്ചു. ആ ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ കസ്റ്റംസ് ക്ലിയറൻസുമായി ബന്ധപ്പെട്ട രേഖകളിലൊന്നും ഒപ്പുവച്ചിട്ടില്ല. ഒപ്പുവച്ചിരിക്കുന്നതെല്ലാം പഴയ പ്രോട്ടോകോൾ ഓഫീസർ തന്നെയാണ്. ചീഫ് പ്രോട്ടോകോൾ ഓഫീസറുടെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടതിന് ശേഷവും സംസ്ഥാനത്തെ കസ്റ്റംസ് ക്ലിയറൻസുമായി ബന്ധപ്പെട്ട കടലാസുകളിലെല്ലാം എങ്ങനെയാണ് ഷൈൻ ഹക്കിന് ഒപ്പുവെക്കാൻ സാധിക്കുന്നത്? മുഖ്യമന്ത്രി ഇക്കാര്യം ജനങ്ങളോട് പറയണം. ഇത് കാരണം മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുന്ന വകുപ്പാണ്, നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. കെ ടി ജലീലും സ്വപ്നയും അടക്കമുള്ള ആളുകൾ ആരോപണത്തിന്റെ കുന്തമുന അവരുടെ നേരെ തിരിഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ വാർത്ത പുറത്തു വരുന്നത്. ചീഫ് പ്രോട്ടോകോൾ ഓഫീസറായിട്ടുള്ള ആൾക്ക് ഫയലുകളിൽ ഒരു ബന്ധവുമില്ല. വിമാനത്താവളങ്ങളിലെ വി ഐ പി പോക്കുവരവുകളും കസ്റ്റംസ് ക്ലിയറൻസുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും സ്ഥാനത്ത് നിന്ന് മാറ്റിയ ഷൈൻ ഹക്ക് തന്നെയാണ് നിർവഹിച്ചു പോന്നിരുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ടു വർഷത്തെ കസ്റ്റംസ് ക്ലിയറൻസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളെല്ലാം എൻ ഐ എയും കസ്റ്റംസും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദുരൂഹമായിട്ടുള്ള കാര്യമാണ് നടന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന വിവരമാണിത്. അദ്ദേഹത്തിന് ഇനി എങ്ങനെയാണ് ഒഴിഞ്ഞുമാറാൻ സാധിക്കുന്നത്? ചീഫ് പ്രോട്ടോകോൾ ഓഫീസറെ അവിടുന്ന് എന്തിനാണ് സ്ഥാനം മാറ്റിയത്? സ്ഥാനം മാറ്റിയതിന് ശേഷം എന്തിനാണ് അധികമായിട്ടുള്ള പദവികൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ അവിടെ തന്നെ നിയമിച്ചത്? ചീഫ് പ്രോട്ടോകോൾ ഓഫീസറായ ഒരാളെ നിയമിച്ചിട്ട് അദ്ദേഹത്തെ തൊടുവിക്കാതെ എന്തിനാണ് ഷൈൻ ഹക്ക് ബാക്കി കാര്യങ്ങളിലെല്ലാം ഇടപെട്ടത്? ഫയലുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ എങ്ങനെ വന്നു? എങ്ങനെയാണ് അപേക്ഷകൾ അദ്ദേഹം കൊടുക്കുന്നത്? എന്ത് ഇടപാടാണ് ഇക്കാര്യത്തിൽ നടന്നിട്ടുള്ളത്? ജലീൽ വിശദീകരിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും വിശ്വാസയോഗ്യമല്ല. കെ ടി ജലീൽ ഓരോ ദിവസവും, ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് അദ്ദേഹം ഒന്നും വിശദീകരിക്കുന്നില്ല, പക്ഷെ അദ്ദേഹം വിശദീകരിച്ച കാര്യങ്ങൾ ഒന്നുപോലും വിശ്വാസയോഗ്യമല്ല. അദ്ദേഹം പറയുന്നത് കേട്ടാൽ 4500 കിലോഗ്രാം വരുന്ന യു എ കോൺസുലേറ്റിലേക്കുള്ള ബാഗേജുകൾ വന്നതിന് ശേഷമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. കോൺസുൽ ജനറൽ ഒരു മെസ്സേജ് അയക്കുന്നു വാട്സപ്പ്. എനിക്ക് മനസ്സിലാവാത്തത് ഈ വാട്സപ്പ് നയതന്ത്രം എന്നുള്ളത് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒരു കോൺസുൽ ജനറല് അദ്ദേഹത്തിന്റെ കോൺസുലേറ്റിലേക്ക് വന്നു എന്ന് പറയുന്ന ബാഗേജുകൾ ക്ലിയർ ചെയ്യാൻ സംസ്ഥാനത്ത് അതുമായി ബന്ധമില്ലാത്ത ഒരു മന്ത്രിക്ക് വാട്സപ്പ് അയച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിൽ ഇടപെട്ടു എന്നാണ്. അത് എന്ത് വാട്സപ്പ് നയതന്ത്രമാണ് ജലീൽ നടത്തിയിരിക്കുന്നത്? പല നയതന്ത്രങ്ങളെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. വാട്സപ്പ് നയതന്ത്രം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. ജലീൽ പച്ചക്കള്ളമാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു വാട്സപ്പ് സന്ദേശം വന്നു. അപ്പോ ഇത് ഇറക്കുന്നതിന് മുമ്പ് പ്രോട്ടോകോൾ ഓഫീസർ കത്തുകൾ അയച്ചിരുന്നോ? സംസ്ഥാനത്തിന്റെ പ്രോട്ടോകോൾ ഓഫീസർ ആവശ്യമായിട്ടുള്ള ചട്ടങ്ങൾ പാലിച്ചിരുന്നോ? കസ്റ്റംസ് ക്ലിയറൻസ് എങ്ങനെയാണ് നടന്നത്? ആരാണ് അതിൽ ഒപ്പിട്ടത്? ഇത്രയും വലിയ ബാഗേജുകൾ എങ്ങനെയാണ് സി ആപ്റ്റിലേക്ക് പോയത്? സി ആപ്റ്റും ഇതുമായിട്ട് എന്താ ബന്ധമുള്ളത്? ഉന്നത വിദ്യാഭ്യാസ വകുപ്പും യു എ കോൺസുലേറ്റും തമ്മിൽ എന്താ ബന്ധം? ജലീലിന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പ്രതികളുമായി മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു. മുഖ്യമന്ത്രിക്കൊപ്പം സ്വപ്ന ദുബായിൽ പോയതെന്തിന് തുടങ്ങിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു.
മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ രാമജന്മഭൂമി ട്രസ്റ്റ് മേധാവി നൃത്യ ഗോപാൽദാസിന് കോവിഡ് സ്ഥിരീകരിച്ചു. ഈ മാസം 5 രാമക്ഷേത്ര ശിലാസ്ഥാപന ചടങ്ങിൽ നൃത്യ ഗോപാൽദാസ് പ്രധാനമന്ത്രിയുമായി വേദി പങ്കിട്ടിരുന്നു. ജോയി നായർ ചേരുകയാണ് വിവരങ്ങളുമായി. ജോയി, പ്രധാനമന്ത്രി അടക്കം എത്രയോ പ്രധാനപ്പെട്ട VIPകൾ അവിടെ ഉണ്ടായിരുന്നു, UP മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഗവർണർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കോവിഡ് സ്ഥിരീകരിച്ച പശ്ചാത്തലം വളരെ ഗൗരവതരമായി മാറുന്നു, എന്തൊക്കെയാണ് തുടർ നടപടികൾ? രഞ്ജിത്ത്, ശ്വാസ തടസ്സത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രാമ ജന്മഭൂമി ട്രസ്റ്റ് മേധാവി നിത്യ ഗോപാൽദാസിന് കോവിഡ് സ്ഥിരീകരിച്ചത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ വ്യക്തമാക്കുന്നത്. വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇവിടെ പ്രധാനമായി മാറുന്നത്, നേരത്തെ രഞ്ജിത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ ഓഗസ്റ്റ് 5 അയോധ്യയിൽ നടന്ന ഭൂമി പൂജയും അതോടനുബന്ധിച്ച് നടന്ന ചടങ്ങുകളുമാണ്. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം 100-ലധികം പേർ പങ്കെടുത്തിരുന്നു. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, RSS മോഹൻ ഭഗവത് അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ അന്നത്തെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഏതൊക്കെ ഇത് ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നിത്യ ഗോപാൽദാസിന് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരൊക്കെ ക്വാറന്റൈനിൽ പോകണം, അത് ഏതൊക്കെ തരത്തിലായിരിക്കും നടപടിക്രമങ്ങൾ എന്നുള്ളത് സംബന്ധിച്ച് വിശദാംശങ്ങൾ പുറത്തു വരാനിരിക്കുന്നേയുള്ളൂ. എന്തായാലും പ്രധാനമന്ത്രി ക്വാറന്റൈനിൽ പോകണമോ എന്നുള്ള കാര്യത്തിൽ മെഡിക്കൽ ബോർഡ് തീരുമാനമെടുക്കും എന്ന വിശദാംശമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഈ ചടങ്ങിൽ പങ്കെടുത്തവരെല്ലാം ജോയി, ഇത് വലിയ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളോടെയും ജാഗ്രതയോടെയും വളരെ കുറച്ച് ആളുകളെ മാത്രം ഉൾപ്പെടുത്തി നടത്തിയ ഒരു ചടങ്ങായിരുന്നു. അങ്ങനെയായിരുന്നു അവകാശവാദവും. ഒരു തരത്തിലും കോവിഡുമായി ബന്ധപ്പെട്ട ഭീഷണി ഉണ്ടാകില്ല എന്ന രീതിയിൽ. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഗൗരവരം തന്നെയാണ്. അത് ആരുടെ അനാസ്ഥയാണ്? അത് പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ പോലും നേരിട്ട് അടുത്തിടപഴകിയ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിക്കുമ്പോൾ ഇനി അതിന്റെ വ്യാപ്തി മറ്റു തലത്തിലേക്ക് മാറുകയാണ്. തീർച്ചയായും ഈ ഓഗസ്റ്റ് 5 നടന്ന അയോധ്യയിൽ നടന്ന ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് ആ ചടങ്ങ് നടന്ന ദിവസവും അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലുമെല്ലാം കൃത്യമായ നിരീക്ഷണങ്ങളും പരിശോധനകളും എല്ലാം നടത്തിയിരുന്നതാണ്. പ്രത്യേകിച്ച് 100 പേരാണ് ഈ ചടങ്ങിൽ. വളരെ ചുരുക്കം ആൾക്കാർ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങായിരുന്നു സംഘടിപ്പിച്ചത്. കൃത്യമായി രഞ്ജിത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ കോവിഡ് പ്രോട്ടോകോൾ എല്ലാം പാലിച്ചുകൊണ്ടായിരിക്കും ഈ ചടങ്ങ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലാണ് അവിടെ ചടങ്ങുകൾ നടന്നതും. എങ്കിൽ കൂടിയും ഇപ്പോൾ ഈ രാമ ജന്മഭൂമി ട്രസ്റ്റ് മേധാവിക്ക് തന്നെ കോവിഡ് സ്ഥിരീകരിച്ചത് വലിയ ആശങ്കയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ പങ്കെടുത്തവരെല്ലാം പ്രധാനപ്പെട്ട വ്യക്തികളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പ്രധാനപ്പെട്ട വ്യക്തികളാണ് ആ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വീഴ്ച ഏത് ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളൊരു തരത്തിലുള്ള കാര്യങ്ങളും ഇപ്പോൾ അന്വേഷണ വിധേയമാകും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വാർത്തകളായി പുറത്തു വരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ നൃത്യ ഗോപാൽദാസിന് അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് കൃത്യമായ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ചടങ്ങിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ ക്വാറന്റൈൻ അടക്കമുള്ള കാര്യങ്ങൾ മെഡിക്കൽ ബോർഡ് തീരുമാനിക്കുമെന്ന വിശദാംശവും പുറത്തു വരുന്നുണ്ട് രഞ്ജിത്ത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രി യോഗി ആദിത്യനാഥ് ഉണ്ടായിരുന്നു ആ ചടങ്ങിൽ. RSS മേധാവി മോഹൻ ഭാഗവത് ഉണ്ടായിരുന്നു, UP ഗവർണർ ഉണ്ടായിരുന്നു. ഇവർക്കൊപ്പം വേദി പങ്കിട്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തി, രാമജന്മഭൂമി ട്രസ്റ്റിൻ്റെ മേധാവി നൃത്യ ഗോപാൽദാസിന് കോവിഡ് സ്ഥിരീകരിച്ചു എന്ന് പറയുന്നത് ഗൗരവതരമായ ഒരു പശ്ചാത്തലമായി മാറുകയാണ്. കാരണം പ്രധാനമന്ത്രിക്കൊപ്പം അടുത്തിടപഴകുന്ന ദൃശ്യങ്ങൾ പോലും അന്ന് കണ്ടതായി ഓർക്കുന്നു. ഒരുപക്ഷെ ദൃശ്യങ്ങൾ ഉടൻ ലഭ്യമായേക്കുമെന്ന് കരുതുന്നു. അപ്പോൾ സ്വാഭാവികമായും അത് മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനമാണെങ്കിൽ പോലും കടുത്ത നടപടികളിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഏതായാലും രാമജന്മഭൂമി ക്ഷേത്ര ശിലാസ്ഥാപനവുമായി ബന്ധപ്പെട്ട് അന്ന് വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. വളരെ ചുരുങ്ങിയ 175 പേരെ മാത്രം ഇരുത്തിക്കൊണ്ടുള്ള ഒരു ചടങ്ങായിരുന്നു അത്. ഇപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചു എന്ന് വരുമ്പോൾ അതിൻ്റെ ഗൗരവം കൂടുകയാണ്. നൃത്യ ഗോപാൽ ദാസ് എന്ന രാമജന്മഭൂമി ട്രസ്റ്റ് മേധാവിക്ക് കോവിഡ്. ഇത് എങ്ങനെയാണ് ജോയി സ്ഥിരീകരിക്കപ്പെട്ടത്? നേരത്തെ അസുഖലക്ഷണം വല്ലതും ഉണ്ടായിരുന്നോ? കോവിഡ് പരിശോധന സ്വാഭാവികമായും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് നേരത്തെ ഉണ്ടായി കാണുമല്ലോ. രഞ്ജിത്ത്, നിത്യ ഗോപാൽദാസിന് ശ്വാസ തടസ്സം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു പരിശോധന നടത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് കോവിഡ് ഉണ്ട് എന്ന വിശദാംശം പുറത്തു വന്നത്, കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തത്. തുടർന്നാണ് ഇപ്പോൾ ഈ 100 പേർ ഈ പങ്കെടുത്ത ഈ ചടങ്ങ് വളരെ പ്രധാനപ്പെട്ട കാര്യമായി മാറുന്നത്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആ ദൃശ്യങ്ങൾ തന്നെ, നേരത്തെ രഞ്ജിത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ അന്ന് നടന്ന ചടങ്ങിൽ നടന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ തന്നെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ, പ്രധാനമന്ത്രി അടക്കം മറ്റ് രാഷ്ട്രീയ നേതാക്കളെല്ലാം പങ്കെടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിരുന്നു. പ്രധാനമന്ത്രിക്ക് തൊട്ടടുത്തായിരുന്നു ഈ നൃത്യ ഗോപാൽദാസ് എന്നുള്ളതും നമ്മൾ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കണം.
അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വളരെ അടുത്താണ് അന്നത്തെ ചടങ്ങിൽ പങ്കെടുത്തതും അദ്ദേഹത്തോട് പെരുമാറിയതുമെല്ലാം. ഒരു തൊട്ടടുത്ത് നിൽക്കുകയും ഒരു തൊട്ടടുത്ത് നിൽക്കുന്ന ദൃശ്യങ്ങൾ ആണ് അന്ന് നമ്മളത് അന്നത്തെ ചടങ്ങിൽ കണ്ടതും. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമായി മാറുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അടുത്ത് ഇടപഴകിയ പ്രധാനമന്ത്രിയോട് അടുത്ത് ഇടപഴകിയ ഒരു വ്യക്തിക്കാണ് ഇപ്പോൾ ഈ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ വളരെ ഈ വാർത്തയുടെ ഒരു വ്യാപ്തി കൂട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. നടപടികൾ സ്വീകരിക്കാൻ സാധാരണ തലത്തിൽ സാധാരണയായി തന്നെ ഈ വിഷയം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ക്വാറന്റൈനിൽ പോകാൻ ആവശ്യപ്പെടും, നിരീക്ഷണമൊക്കെ ഉണ്ടാകും. ഇപ്പോൾ മെഡിക്കൽ ബോർഡ് അടക്കം ഇത് തീരുമാനിക്കുമെന്ന് പറയുന്നു. നടപടികൾ ഏത് ഘട്ടത്തിലാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം? ഈ ദൃശ്യങ്ങളിൽ കാണാം പ്രധാനമന്ത്രി വളരെ അടുത്ത് ഇടപഴകിയ ഒരാൾ കൂടിയാണ് നൃത്യ ഗോപാൽ ദാസ്. നൃത്യ ഗോപാൽ ദാസിനാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നമുക്ക് കാണാം നരേന്ദ്രമോദിയുമായി നൃത്യ ഗോപാൽ ദാസ് ആ തരത്തിൽ അന്ന് വളരെ അടുത്ത് ഇടപഴകിയ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതുതന്നെയാണ് മോഹൻ ഭഗവത് അടുത്തുണ്ട്. ഒപ്പം യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും കാണാം. അങ്ങനെ എത്രയും വി ഐ പികളായിട്ടുള്ള വ്യക്തികൾ ഏറ്റവും അടുത്ത് ഇടപഴകിയ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്ന് വരുമ്പോൾ അതിൻ്റെ ഗൗരവം കൂടുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അത്തരത്തിൽ ഇടപഴകിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം കൂടുകയാണ്. ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അത്തരത്തിൽ ഒരു പക്ഷേ ക്വാറന്റൈൻ ചെയ്യുകയും നിരീക്ഷണത്തിൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യേണ്ട ഒരു പശ്ചാത്തലത്തിലെ കാര്യങ്ങൾ മാറുകയാണ്. ജോയി, അതുതന്നെയാണ് ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ നൃത്യ ഗോപാൽദാസിൻ്റെ അനുഗ്രഹം തേടുന്ന നരേന്ദ്രമോദി അദ്ദേഹവുമായി വളരെ അടുത്ത് ഇടപഴകുന്നു, സംസാരിക്കുന്നു, കുറേ സമയം ചിലവിടുന്നു. യോഗി ആദിത്യനാഥിനെയും ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹവും അടുത്തു തന്നെയുണ്ട് ഈ നൃത്യ ഗോപാൽദാസിൻ്റെ. അപ്പോൾ തന്നെ ഈ മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനം എന്തായാലും ആ തരത്തിൽ തന്നെ ആയിരിക്കുമല്ലോ. നിരീക്ഷണം നടത്തേണ്ടി വരും, ക്വാറന്റൈൻ ഒക്കെ ഏർപ്പെടുത്തേണ്ടി വരും. അങ്ങനെയാണല്ലോ ഒരു പൊതുവെയുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്. രജി, തീർച്ചയായും വളരെ ഗൗരവമായ കാര്യം തന്നെയാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടത്. പ്രത്യേകിച്ചും നൃത്യ ഗോപാൽ ദാസിന് തൊട്ടടുത്താണ് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും എല്ലാം അവിടെ യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ ആ വേദിയിലുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാക്കുന്നത് തന്നെയാണ് രാജ്യത്തെ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് തീർച്ചയായും ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് സമ്പർക്കം പുലർത്തിയവർ ക്വാറന്റൈനിൽ പോകണം എന്നുള്ളത് നിയമമാണ്. അതനുസരിച്ച് എന്തായാലും മെഡിക്കൽ ബോർഡ് ഒരു തീരുമാനം ഉടൻ എടുക്കും. ഈ ഒരു സാഹചര്യത്തിൽ വളരെ തൊട്ടടുത്താണ് അടുത്ത് ഇടപഴകുകയാണ് പ്രധാനമന്ത്രി നൃത്യ ഗോപാൽദാസുമായി. അദ്ദേഹത്തിന്റെ കൈകൾ പിടിച്ച് ആ വേദിയിലേക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നു. അദ്ദേഹത്തെ പ്രസംഗിക്കാൻ അല്ല ആ ഒരു ഈ ഭൂമി പൂജയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ വളരെ തൊട്ടടുത്ത് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് നൃത്യ ഗോപാൽദാസിന് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഈ ആ ചടങ്ങിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി അടക്കമുള്ളവർ ക്വാറന്റൈനിൽ പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. യോഗി ആദിത്യനാഥ് ഉണ്ട്, മോഹൻ ഭഗവത് ഉണ്ട്, അങ്ങനെ നൂറിലധികം പേർ ഈ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നു. അദ്ദേഹത്തോട് സാമീപ്യം പുലർത്തിയ അടുത്ത് ഇടപഴകിയ നിരവധി പേർക്ക് നിലവിലെ നിയമമനുസരിച്ച് ക്വാറന്റൈനിൽ പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് മെഡിക്കൽ ബോർഡാണ്. മെഡിക്കൽ ബോർഡിന്റെ ഒരു തീരുമാനം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അല്ലെങ്കിൽ ഇതുമായി സംബന്ധിച്ച തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. രഞ്ജിത്ത്, ഏതായാലും നൃത്യ ഗോപാൽ ദാസിന് കോവിഡ് സ്ഥിരീകരിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവരുന്നു. രാമജന്മഭൂമി ട്രസ്റ്റ് മേധാവി നൃത്യ ഗോപാൽദാസ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം. പ്രധാനമന്ത്രി തൊട്ടടുത്ത്, മാസ്ക് പോലും അദ്ദേഹം വെച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. മാസ്ക് വെച്ചിട്ടില്ല നൃത്യ ഗോപാൽദാസിന്, മാസ്കില്ല. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ സംഭവിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രിയുമായി വളരെ അടുത്ത് ഇടപഴകിയ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. യോഗി ആദിത്യനാഥിനെ കാണാം, RSS മേധാവി മോഹൻ ഭാഗവതിനെ കാണാം. ഒരുമിച്ച് ചില ചടങ്ങുകൾ നിർവഹിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം അത്തരത്തിൽ നിരീക്ഷണത്തിൽ പോകേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ജോയി, ഇത് ഇപ്പോൾ പുറത്തുവരുന്ന പ്രധാന വാർത്തകളിലൊന്ന്, യോഗി ആദിത്യനാഥ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. അദ്ദേഹം അവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റിനോടും ഒപ്പം ആശുപത്രി അധികൃതരോടും വിശദീകരണം ചോദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് മധുര ജില്ലാ മജിസ്ട്രേറ്റിനോടും മേധാന്ത ആശുപത്രിയുടെ ഡോക്ടർ ത്രിഹാൻ, അദ്ദേഹമാണ് മേധാവി, അദ്ദേഹത്തോടും വിശദീകരണം ചോദിച്ചിരിക്കുന്നു, സംസാരിച്ചിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ച ഒരു ട്വീറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സിഎം ഹാസ് ടേക്കൺ ഡീറ്റെയിൽസ് ഓഫ് ദ ഹെൽത്ത് സ്റ്റാറ്റസ് ഓൺ മഹൻ നിത്യ ഗോപാൽ ദാസ് ഹു ഹാഡ് ടെസ്റ്റഡ് കോവിഡ് 19 പോസിറ്റീവ്. ഹി ഹാസ് സ്പോക്കൺ ടു DM മധുര ആൻഡ് ടു ഡോക്ടർ ത്രിഹാൻ ഓഫ് മേധാന്ത ആൻഡ് റിക്വസ്റ്റഡ് ഫോർ ഇമീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ ഫോർ ഹിം അറ്റ് ദ ഹോസ്പിറ്റൽ എന്നാണ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസിൻ്റെ ട്വീറ്റായി ANI പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഗൗരവമായി തന്നെയുള്ള ഇടപെടൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം കാണാൻ.
തീർച്ചയായും അല്പം മുമ്പാണ് യോഗി ആദിത്യനാഥിന്റെ പേരിലുള്ള ട്വീറ്റ് പുറത്തു വന്നിരിക്കുന്നത്. ആ ട്വീറ്റിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ഈ ക്വാറന്റൈൻ അടക്കമുള്ള മറ്റു കാര്യങ്ങളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. പ്രത്യേകിച്ചും ഈ രഞ്ജിത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്നാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മജിസ്ട്രേറ്റ് അടക്കമുള്ളവരോട് ഇത്തരം വിശദാംശങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആശുപത്രി വൃത്തങ്ങളോടും അദ്ദേഹത്തിന് വേണ്ട ചികിത്സ, വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ആശുപത്രി അധികൃതർ ഇപ്പോൾ നൽകിയിരിക്കുന്ന മറുപടി നിത്യ ഗോപാൽദാസിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളൊരു വിശദാംശമാണ് നൽകിയിരിക്കുന്നത്. ശ്വാസ തടസ്സത്തെ തുടർന്നുള്ള ഒരു പരിശോധന ആണ് നടത്തിയപ്പോഴാണ് ഇപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചത്. എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിരീക്ഷണങ്ങൾ തുടരുന്നുണ്ടെന്നും അദ്ദേഹത്തിന് വേണ്ട ചികിത്സ വിദഗ്ധ ചികിത്സ തന്നെ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ആശുപത്രി അധികൃതർ ഉത്തർപ്രദേശ് സർക്കാരിനെ പ്രത്യേകിച്ചും യോഗി ആദിത്യനാഥിനെ അറിയിച്ചു എന്ന വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറുന്നത് ഈ വളരെ കൃത്യമായ നിരീക്ഷണങ്ങളിലൂടെയും മറ്റുമായിരുന്നു ഓഗസ്റ്റ് 5 നടന്ന ചടങ്ങ് നടന്നത്. കൃത്യമായ പരിശോധനകളെല്ലാം നടന്നിരുന്നു. അപ്പോൾ ആ പരിശോധനയിൽ ഇദ്ദേഹത്തിന് പരിശോധനയ്ക്ക് ശേഷവും ഇത്തരം ഒരു രോഗം സ്ഥിരീകരിക്കപ്പെട്ടത്, കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടത് എങ്ങനെ എന്നുള്ളൊരു വിശദാംശമാണ് പുറത്തു വരാനുള്ളത്. എന്തായാലും പ്രധാനമന്ത്രി അടക്കമുള്ളവർ പങ്കെടുത്ത വലിയൊരു ചടങ്ങ്, ആ ഒരു വലിയ ചടങ്ങിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട ഒരാൾക്ക് പ്രത്യേകിച്ചും രാമ ജന്മഭൂമി ട്രസ്റ്റ് മേധാവി നിത്യ ഗോപാൽദാസിന് കോവിഡ് സ്ഥിരീകരിക്കുമ്പോൾ പ്രധാനമന്ത്രി അടക്കമുള്ള ഉള്ളവർ ക്വാറന്റൈനിൽ പോകേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ആ ഒരു തീരുമാനം എപ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഉത്തർപ്രദേശ് സർക്കാർ ഈ വിഷയത്തെ, ഈ കാര്യത്തെ വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അത് തന്നെയാണ് സാഹചര്യം. ഏതാനും നിമിഷങ്ങൾക്കകം കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്ന് കരുതാം. വളരെ ഗൗരവതരമായ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിയുമായി അടുത്ത് ഇടപഴകിയ ആൾക്ക് കോവിഡ് എന്ന് പറയുമ്പോൾ അത് രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമായി തന്നെ മാറുകയാണ്. നമുക്ക് ഒരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയിലേക്ക് ചെറുകിട സംരംഭകർക്ക് ബിസിനസ് പുനരാരംഭിക്കാൻ മുത്തൂറ്റ് ഫിൻകോർപ്പ് അവതരിപ്പിക്കുന്നു ആശ്വാസ് ദിനം ഗോൾഡ് ലോൺ. സ്വർണത്തിന് Sixteen channels, 15 languages, 26 states, 1200 plus reporters, 66.9 crore viewers, India's largest news network, News 18 Network. Channels, 15 languages, 26 states, 1200 plus reporters, 66.9 crore viewers, India's largest news network, News 18 Network. പ്രതികളായ സ്വപ്ന സുരേഷ്, സെയ്തല്ലവി എന്നിവരുടെ ജാമ്യാപേക്ഷ സാമ്പത്തിക കുറ്റാന്വേഷണ കോടതി തള്ളി. സംജുവിന്റെ ജാമ്യാപേക്ഷയിൽ 17 വാദം കേൾക്കും. കസ്റ്റംസ് കേസിലെ പ്രതികളായ മുഹമ്മദ് അൻവർ, സംജു, ഹംസദ് അബ്ദുൾ സലാം, ഹംജദ് അലി എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ NIA സാമ്പത്തിക കുറ്റാന്വേഷണ കോടതി അനുമതി നൽകി. എൻ ശ്രീനാഥ്, ചേരുന്ന ശ്രീനാഥ്, കോടതി വിവരങ്ങൾ. സ്വപ്ന സുരേഷ്, സെയ്തലവി എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് സാമ്പത്തിക കുറ്റാന്വേഷണ കോടതി ഇന്ന് തള്ളിയിരിക്കുന്നത്. ഇതിനിടെ സംജുവിന്റെ ജാമ്യാപേക്ഷയും വന്നിരുന്നു. പക്ഷേ ഹൈക്കോടതിയിലും സമാനമായ ഒരു കേസ് നിലനിൽക്കുന്നതുകൊണ്ട് അതിനുശേഷം 17 വാദം കേൾക്കാം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും സംജുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുക. ഏതായാലും സ്വപ്ന സുരേഷ്, സെയ്തലവി എന്നിവരുടെ ജാമ്യാപേക്ഷ സാമ്പത്തിക കുറ്റാന്വേഷണ കോടതി തള്ളിയിരിക്കുന്നു. നേരത്തെ സ്വപ്ന സുരേഷിന്റെ ജാമ്യാപേക്ഷ NIA കോടതിയും തള്ളിക്കളഞ്ഞിരുന്നു. ഇവർക്ക് അധികാരത്തിന്റെ അകത്തളങ്ങൾ ഉന്നത സ്വാധീനമുണ്ട് എന്ന കസ്റ്റംസിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ കേസിലെ പ്രതികൾ വലിയ കണ്ണികൾ പോലെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ഈ കണ്ണികളിലെ പലരെയും ഇനി പിടികൂടാനുണ്ട്. വിദേശ സ്വാധീനമുള്ള ചിലരെ കൂടെ പിടികൂടാനുണ്ട്. ഇവരെ പിടികൂടുന്നതിന് മുമ്പ് ഇവർക്ക് ജാമ്യം നൽകിയാൽ അത് കേസിനെ പ്രതികൂലമായി ബാധിക്കുമെന്നായിരുന്നു കസ്റ്റംസിന്റെ വാദം. ഈ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഇവരുടെ ജാമ്യാപേക്ഷ ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. രഞ്ജിത്ത്. ശരി.
പത്തനംതിട്ടയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിലിരിക്കെ യുവാവ് മരിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന് ഹൈക്കോടതി. ഒരാഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി അറിയിക്കാനും പോലീസിന് കോടതിയുടെ നിർദ്ദേശം. മരിച്ച മത്തായിയുടെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, നേരത്തെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണമുണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് അന്വേഷണം ഫലപ്രദമല്ല എന്ന നിലപാടിലാണോ കുടുംബം? ഈ മരിച്ച മത്തായിയുടെ ഭാര്യ ഷീബ മോളാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ആ ഹർജി പരിഗണിക്കവെയാണ് വിശദമായ അന്വേഷണ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കാൻ പത്തനംതിട്ട SPയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. ഈ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനും SPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്തായി മരിച്ചു എന്ന് പറയുന്ന സമയത്ത് സംഭവ സ്ഥലത്ത് സമീപം വനംവകുപ്പിന്റെ വാഹനം കണ്ടു എന്ന് പറയുന്നതിനെ കുറിച്ച് അടക്കം അന്വേഷണം നടത്തിയെന്നും ഹൈക്കോടതി ആരായുകയുണ്ടായി. CN പ്രകാശ് വിവരങ്ങൾ പങ്കുവച്ചു. ഇടവേള. CBIയുടെ തെളിവെടുപ്പ് തുടരുന്നു. CBI സംഘം പള്ളിപ്പുറത്ത് രാവിലെ തന്നെ എത്തി. അപകടത്തെ സംബന്ധിച്ച് വെളിപ്പെടുത്തലുകൾ നടത്തിയ കലാഭവൻ സോബിയെയും സ്ഥലത്തെത്തിച്ച് സ്ഥലത്ത് വിളിച്ചു വരുത്തി വിശദാംശങ്ങൾ തേടി. അന്ന് വന്ന് ഞാൻ ഈ ഭാഗത്തായിട്ടാണ് വണ്ടി പാർക്ക് ചെയ്ത് വിശ്രമിച്ചുകൊണ്ടിരുന്നത്. 12 ആ ഭാഗത്താണ് ആ വെള്ള സ്കോർപിയോ വന്നതെന്നും അതിൽ നിന്നാണ് ആൾക്കാരെ ഇറങ്ങി മദ്യപിക്കുന്നത് കണ്ടു. പിന്നെ പുറത്തേക്ക് കുപ്പികളൊക്കെ വലിച്ചെറിയണ കണ്ടത്. അതിന് കുറച്ച് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു വെള്ള നീല ഇന്നോവ എൻ്റെ ഫ്രണ്ടിലായിട്ട് വന്നു നിന്നു. ആ വന്ന് നിന്നതിന് ഡ്രൈവറുടെ സൈഡിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങി. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരാൾ ഇങ്ങനെ കുനിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ആണോ പെണ്ണോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഷാഡോയായിട്ട് അവരായിട്ട് എന്തോ സംസാരിക്കേണ്ട. ആ സമയത്താണ് ഈ സ്കോർപിയോ എന്നൊരാൾ ലിവറെടുത്തു കൊണ്ടുപോയി ആ വണ്ടിയുടെ ചില്ലടിക്കുന്നുണ്ട്, ബാക്കിലെ ചില്ലടിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ ആൾ ഫ്രണ്ടിൽ കിടക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും ഒരു വെള്ള ഇനോവ ഇങ്ങനെ ഈ കൊല്ലം സൈഡിൽ നിന്ന് വന്ന് ഇവരുടെ അടുത്ത് നിർത്തി. അതിൽ നിന്നും കുറച്ച് പേരിറങ്ങി. അതിന് എത്ര പേര് ഇറങ്ങിയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ എല്ലാം കൂടി ഒരു 10-12 പേരും ഉണ്ടായിരുന്നു ആ സമയത്ത്. അവരെന്തോ സംസാരിച്ച് നിന്നൊരു എല്ലാവരും കൂടി ഒരു 20-25 മിനിറ്റ് അവരിവിടെ സ്റ്റേ ചെയ്തിട്ടുള്ളൂ. ആദ്യം ഈ നീല ഇന്നോവ എടുത്ത് പോയി, അതിൻ്റെ പുറകിൽ ഈ പറഞ്ഞ വെള്ള ഇന്നോവ പോയി. ഈ സ്കോർപിയോ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഇവിടുന്ന് പോയത്. ഞാനത് കഴിഞ്ഞൊരു 3-4 മിനിറ്റാണ് ഞാനും ഇവിടുന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയി. അന്നേരമാണ് ഈ പറഞ്ഞ അപകടം നടന്ന സ്ഥലത്തെത്തിയത്. അപകടം നടന്ന ദിവസം സോബി വിശ്രമിച്ച പെട്രോൾ പമ്പിലെത്തിയും കാര്യങ്ങൾ CBI സംഘം ചോദിച്ചറിഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഇപ്പോഴും തെളിവെടുപ്പ് തുടരുകയാണോ? ഇപ്പോഴും തെളിവെടുപ്പ് തുടരുകയാണ്. ഇപ്പോൾ അപകടം നടന്ന ആ കറക്റ്റ് പള്ളിപ്പുറത്തിന്റെ വളവിൽ മരത്തിന് മുന്നിൽ CBI വാഹനം നിർത്തിയിട്ട് ഇവിടെ ഇപ്പോൾ തെളിവെടുപ്പിക്കുകയാണ്. ഇവിടെ കലഭവൻ സോബി ഉണ്ട്, കൂടാതെ കേസിലെ പ്രധാന സാക്ഷിയായ KSRTC ഡ്രൈവർ അജി ഉണ്ട്, കൂടാതെ പോലീസ് ഇവരെല്ലാം രക്ഷാപ്രവർത്തനത്തിന് ആ സമയത്തുണ്ടായിരുന്ന മംഗലപുരം പോലീസിലെ പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും ഇവിടെയുണ്ട്. ഇവരോടെല്ലാം ഈ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയാണ്. നിലവിൽ അതായത് 3-ാമത്തെ സ്ഥലത്താണ് ഇപ്പോൾ തെളിവെടുപ്പിന് എത്തിയിരിക്കുന്നത്. ആദ്യം കലഭവൻ സോബി വിശ്രമിച്ചു എന്ന് പറയുന്ന അദ്ദേഹം പെട്രോൾ പമ്പിന് മുമ്പിലായിരുന്നു ആദ്യ തെളിവെടുപ്പ്. അദ്ദേഹം ആ പെട്രോൾ പമ്പിന് മുന്നിൽ വെച്ച് ചിത്രത്തിൽ ബാലഭാസ്കർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് സമാനമായ ഒരു വാഹനം അവിടെ എത്തുകയും ആ വാഹനത്തെ മറ്റു 2 വാഹനങ്ങളെത്തിയ ആളുകൾ അത് തകർക്കാൻ ശ്രമിക്കുന്നത് താൻ കണ്ടു എന്നുമായിരുന്നു കലാഭൻ സുബിയുടെ മൊഴി. അതിനുശേഷം കലാഭൻ സുബിയും കൊണ്ട് ഈ ബാലഭാസ്കർ സഞ്ചരിച്ചിരുന്ന വാഹനം ഇപ്പോഴും മംഗലപുരം പോലീസ് സ്റ്റേഷന്റെ മുന്നിലുണ്ട്. ആ പോലീസ് സ്റ്റേഷന്റെ മുന്നിലെത്തി ഈ വാഹനത്തിൽ ഏത് ഭാഗത്താണ് അടിച്ചത് തുടങ്ങി ഏത് ഭാഗത്ത് ചില്ലാണ് പൊട്ടിയത് തുടങ്ങി കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അതിനുശേഷമാണ് ഇപ്പോൾ അപകടം നടന്ന ആ സ്ഥലത്തെത്തി തെളിവെടുപ്പ് തുടരുന്നത്. നഗ്നശരീരത്തിൽ കുട്ടികളെ കൊണ്ട് ചിത്രം വരപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച കേസിൽ രഹന ഫാത്തിമയെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. പനമ്പള്ളി നഗറിലെ BSNL ക്വാർട്ടേഴ്സിലായിരുന്നു തെളിവെടുപ്പ്. രഹന ഉപയോഗിച്ചിരുന്ന ടാബ് പോലീസ് പിടിച്ചെടുത്തു. നേരത്തെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും പോലീസ് കണ്ടെത്തിയിരുന്നു. കേസിൽ സുപ്രീംകോടതിയും മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് രഹന കീഴടങ്ങിയത്. പോക്സോ IT നിയമങ്ങളിലെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് രഹനയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ കുറ്റം നിഷേധിച്ച് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ. ദൈവത്തിന്റെ മുന്നിലുള്ള സത്യം കോടതിയിലൂടെ തെളിയിക്കപ്പെടട്ടെയെന്ന് ഫ്രാങ്കോ മുളയ്ക്കൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കേസിലെ കുറ്റപത്രം ഫ്രാങ്കോ മുളയ്ക്കലിനെ വായിച്ചു കേൾപ്പിച്ചു. കേസിൽ സെപ്റ്റംബർ 16 വിചാരണ തുടങ്ങി. കൃത്യമായി ആദായനികുതി നൽകുന്നവരെ സർക്കാർ സംരക്ഷിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നികുതി ഘടന കൂടുതൽ എളുപ്പമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി. ആദായനികുതി പിരിക്കൽ സുതാര്യവും കാര്യക്ഷമമാക്കുന്നതിന് പുതിയ പ്രവർത്തന സംവിധാനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സുതാര്യ നികുതി പിരിവ് എന്ന പുതിയ സംവിധാനത്തിലൂടെ ഉദ്യോഗസ്ഥരുമായി നേരിട്ടുള്ള ഇടപെടൽ നികുതിദായകർക്ക് ഒഴിവാക്കാം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കി റാങ്കിംഗ് മേ ഭാരത്
आज से कुछ साल पहले 134वें नंबर पर था, आज भारत की रैंकिंग 63 है। रैंकिंग में इतने बड़े बदलाव के पीछे अनेकों रिफॉर्म्स हैं, अनेकों नियमों कानूनों में बड़े परिवर्तन है। रिफॉर्म्स के प्रति भारत की इसी प्रतिबद्धता को देखकर विदेशी निवेशकों का विश्वास भी भारत पर लगातार बढ़ रहा है। कोरोना के इस संकट के समय भी भारत में रिकॉर्ड एफडीआई का आना इसी का उदाहरण है। രണ്ട് ദിവസത്തിന് ശേഷം വീണ്ടും സ്വർണ്ണവിലയിൽ വർധനവ്. ഗ്രാമിന് 35 രൂപയും പവന് 280 രൂപയും വർദ്ധിച്ചു. പവന് 39,480 രൂപയായി 4,935 രൂപയാണ് ഗ്രാമിന്റെ വില. പുതിയ കോവിഡ് കേസുകളും 942 മരണവും. രാജ്യത്താകെ രോഗബാധിതർ 23,96,638 47,033 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. 16,95,982 പേർ കോവിഡ് മുക്തരായി. ലൈഫ് മിഷൻ പദ്ധതിയെ ഇല്ലാതാക്കാനുള്ള രാഷ്ട്രീയമാണ് യു ഡി എഫ് കളിക്കുന്നതെന്ന് മന്ത്രി എ സി മൊയ്തീൻ. ഭവനരഹിതരായ ആളുകളുടെ ആഗ്രഹത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ് യു ഡി എഫ്. കോസ്ഫോർഡിനെ ഒഴിവാക്കി യൂണിറ്റാക്കിന് കരാർ നൽകിയത് സർക്കാർ അറിയേണ്ടതില്ലെന്നും മന്ത്രി പറഞ്ഞു. സമീപ ദിവസങ്ങളിലുണ്ടായ മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രചരണമായി ഗവൺമെന്റിനെതിരായിട്ടുള്ള പ്രചാരവേല സംഘടിപ്പിക്കുന്നതിന്റെ കൂടെ ഇതും ഒരു ആയുധമാക്കാമോ എന്നാണ് ഇപ്പോൾ യു ഡി എഫും സ്ഥലം എം എൽ എയും പരിശ്രമിക്കുന്നത്. രാമായണ ശീലുകളുടെ കർക്കടകം. കർക്കടകത്തിന്റെ അവസാന ദിനങ്ങളാണ്. മുൻവർഷങ്ങളിൽ നാലമ്പലങ്ങളിൽ ഏറ്റവും തിരക്കുണ്ടാകുന്ന സമയം. തൃശൂർ, എറണാകുളം ജില്ലകളിലായി നിൽക്കുന്ന ആ നാലമ്പലങ്ങളിലേക്ക് ഒരു ദൃശ്യയാത്ര. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ പൂജിച്ചു എന്ന് വിശ്വസിക്കുന്ന നാല് വിഗ്രഹങ്ങളിലൂടെയാണ് ഈ നാലമ്പലയാത്ര. നിർമാല്യ ദർശനം തൃപ്രയാറിലാണ്. ഇവിടെ തന്നെ കുളിച്ചു തൊഴുത് തുടങ്ങണമെന്നാണ് പഴയ ചിട്ട. തൃപ്രയാറിൽ നിന്ന് ഉഷപൂജയുടെ സമയത്ത് കൂടൽമാണിക്യത്തിൽ സംഗമേശൻ വരുവോളം കൂടപ്പുഴയിൽ കുറവയുയർന്നേ. ഗംഗയും യമുനയും സരസ്വതിയും കൂടുന്ന തീർത്ഥമെന്നാണ് സങ്കല്പം. സംഗമേശ്വരൻ ഇവിടെ ഭരണ നൈപുണ്യത്തിന്റെ ദേവനാണ്. കാൽനടയായ തീർത്ഥാടനത്തിന്റെ കാലത്ത് ഉച്ചപൂജയുടെ സമയത്താണ് എറണാകുളം ജില്ലയിലുള്ള മൂഴിക്കുളത്തെത്തുക. കേരളത്തിലെ ക്ഷേത്രചരിത്രത്തിൽ നിർണായക സ്ഥാനമുള്ള ഇടം. മൂഴിക്കുളം കച്ചമായിരുന്നു ഇവിടെ ക്ഷേത്രാചാരങ്ങൾ തീരുമാനിച്ചിരുന്നത്. നടന്നു പോകുന്നവർ ദീപാരാധനയ്ക്കാണ് പായം ശത്രുഘ്ന ക്ഷേത്രത്തിൽ എത്തുക. ചരിതം രഘുനാഥസ്യ ശതകോടി പ്രവിസ്തരം ഏകൈകമക്ഷരം പ്രോക്തം മഹാപാതകനാശനം. ക്ഷേത്രദർശനങ്ങൾ സാധ്യമാകാതിരുന്നവർക്ക് രാമായണം വായനയിലൂടെയായിരുന്നു തീർത്ഥാടനം. വീടുകൾ തോറും രാമായണ ശീലുകൾ മുഴങ്ങിയിരുന്ന കാലം. വാൽമീകി രാമായണം വായിച്ചിട്ടുള്ള ഒരു താരതമ്യേന കുറവായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം രാമായണം എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം തന്നെയാണ്. എന്താ അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാലേ, മലയാളിക്ക് അവൻ്റെ ഹൃദയ താളത്തിൽ ആത്മവിദ്യ പറഞ്ഞു കൊടുത്ത ആദ്യ ഗ്രന്ഥമാണ് എഴുത്തച്ഛൻ്റെ രാമായണം. രാമരക്ഷാം പഠേത്രാജ്ഞഃ പാപഘ്നി സർവകാമദാം ശിരോമേ രാഘവ പാതു ഭാലം ദശരഥാത്മജഃ.
വന്ദേമാതരം ഗാനത്തിന്റെ പ്രൊമോ ട്രെയിലറിൽ മോഹൻലാലും വിവിധ ഭാഷയിലെ ഗായകരും നടന്മാരും ഒരുമിക്കുന്ന വന്ദേമാതരത്തിന്റെ പ്രൊമോ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ വൈറലായി. നീട്ടി വളർത്തിയ താടിയുമായി മോഹൻലാലിന്റെ പുതിയ ലുക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇപ്പോൾ ഇതാ ആ ലുക്കിൽ രാജ്യത്തെ പ്രമുഖരോടൊപ്പം ഗാനം ആലപിച്ചിരിക്കുകയാണ് താരം. വന്ദേമാതരം ഗാനത്തിന്റെ പ്രൊമോ ട്രെയിലർ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരിക്കുകയാണ് മോഹൻലാൽ. ടീസറിൽ എസ് പി ബാലസുബ്രഹ്മണ്യം, ഹേമമാലിനി, ജൂഹി ചൗള, ശ്രേയാ ഘോഷാൽ തുടങ്ങിയ വൻ നിര തന്നെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്ന് ചിത്രീകരിച്ച വീഡിയോ എഡിറ്റ് ചെയ്ത് ഒന്നാക്കിയിരിക്കുകയാണ്. ആഗസ്റ്റ് 15 ഗാനത്തിന്റെ ഫുൾ വെർഷൻ റിലീസാവുക. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. വെള്ളപ്പൊക്ക കെടുതിക്കിടയിലും അതിജീവനത്തിന്റെ രസകരമായ അധ്യായങ്ങൾ ചേർന്നതാണ് കുട്ടനാട്ടുകാരുടെ ജീവിതം. ഓരോ മഴക്കാലത്തും റോഡ് തോടാകുന്നതും റോഡിൽ മീൻ പിടിക്കാൻ വഞ്ചിയുമായി ഇറങ്ങുന്നതുമൊക്കെ കുട്ടനാട്ടിലെ മാത്രം പ്രത്യേകതകളാണ്. ഒരു സ്റ്റൈലൻ പള്ളത്തിപിടുത്തം കാണാം. വീശാണ് ലക്ഷ്യം. കായലിൽ നിന്ന് നാട് കാണാൻ വന്ന പള്ളത്തി കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ. പെടപെടാന്ന് പിടയ്ക്കുന്ന പള്ളത്തികൾ. വെയിൽ അല്പം മൂക്കണം പള്ളത്തിക്ക് തോട്ടിൽ നിന്ന് റോഡിലേക്ക് എത്താൻ. എസി റോഡിൽ പലയിടങ്ങളിലും കാഴ്ചയിപ്പോൾ ഇതാണ്. തോടിനേക്കാൾ വേഗത്തിൽ റോഡിൽ വീശാം. രുചിയിൽ മുമ്പൻ കരിമീൻ പള്ളത്തിയാണ്. എങ്ങനെയുണ്ട് വെയില്? വെയിൽ മൂത്തില്ല, വെയിൽ മൂക്കണം. ഇനി ധാരാളം മൂത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കരിമീൻ പള്ളത്തിയൊക്കെ ആയി തരണം. കരിമീൻ പള്ളത്തി ഏതാ ടേസ്റ്റ് ഏറ്റവും കൂടുതൽ? കരിമീനാ പള്ളത്തി. കരിമീൻ പള്ളത്തി പിന്നെ ഇതുണ്ട് പള്ളത്തി ഉണ്ട് നല്ല പള്ളത്തി. അത് നല്ല ടേസ്റ്റാണ്. വറുത്ത് കഴിഞ്ഞാൽ നല്ല പിടിച്ചോണ്ട് എങ്ങോട്ടാ പോണോ? വീട്ടിലോട്ട് തന്നെ. വീട്ടിലോട്ട് തന്നെ. നിങ്ങൾക്കിപ്പോ പൊതുവെ മീനൊന്നും കിട്ടുന്നില്ല? അത് തന്നെ. മീൻ കിട്ടാത്ത കാരണം ഞങ്ങൾ ഇങ്ങനെ കറി വെച്ച് കൂട്ടുക. നല്ല വെയിലുണ്ടല്ലോ, അപ്പൊ വെയിൽ പ്രതീക്ഷിച്ച് നിൽക്കുവാണ്. പള്ളത്തിക്കും കൊള്ളാം, ഒപ്പം തന്നെ കുട്ടനാട്ടിലെ വെള്ളവും കാണാം. ഈ മീനൊന്നും വിൽക്കാനല്ല കേട്ടോ. ഉയർത്തിക്കെട്ടിയ വീടുകളിൽ മൂന്നും നാലും കുടുംബങ്ങളുണ്ട്. ഒടുവിൽ പാകത്തിന് ഉപ്പും മുളകും ഒക്കെ ചേർത്ത് വറുത്ത് മൊരിച്ച് പള്ളത്തി കൂട്ടി ചുളുവിൽ സ്വാദിഷ്ടമായി വയറ് നിറയ്ക്കാം. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജിൻ, ന്യൂസ് 18, ആലപ്പുഴ. ഓണത്തെ വരവേൽക്കാൻ നേരത്തെ പൂക്കളമിട്ട് ഒരുങ്ങുകയാണ് പാലക്കാടിന്റെ കിഴക്കൻ ഗ്രാമങ്ങൾ. മറ്റു നാടുകളിൽ ചിങ്ങമാസത്തിലെ അത്തം മുതലാണ് പൂവിടുന്നതെങ്കിൽ ഇവിടങ്ങളിൽ കർക്കടകം മുതൽ പൂവിട്ട് തുടങ്ങും. ചിലയിടങ്ങളിൽ മിഥുനം മുതലും പൂവിടും. ഈ കാഴ്ചകളോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. പാലക്കാടിന്റെ കിഴക്കൻ ഗ്രാമങ്ങളിലാണ് ഓണത്തെ വരവേൽക്കാൻ നേരത്തെ പൂക്കളമിടുന്നത്. കർക്കിടകത്തിലെ വറുതി കഴിഞ്ഞെത്തുന്ന ഓണക്കാലത്തെ നേരത്തെ വരവേൽക്കുന്നു എന്നാണ് വിശ്വാസം. ചിലയിടങ്ങളിൽ മിഥുനം ഒന്നു മുതലും മറ്റിടങ്ങളിൽ കർക്കിടകം ഒന്നു മുതലുമാണ് പൂവിടുക. ഓണം കഴിയുന്നതുവരെ ഇത് തുടരും. കർക്കിടകം ഒന്നാം തീയതിക്ക് നമുക്ക് ഐശ്വര്യത്തിന് വേണ്ടി ഒന്നിന് പൂവ് തുടങ്ങി ഓണം ചിങ്ങ മാസം ഓണം വരുന്നവരെ ഉത്തരാടം വരുന്നവരെ പൂവിടും. അപ്പോഴാണല്ലോ അടിച്ചു തെളിയും, പിന്നെ പൂക്കള കൂടലും ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ ടൗണുകളിലൊന്നും അവരൊന്നും ചെയ്യില്ല. നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ ഇങ്ങനെയാണ്. മുൻകാലങ്ങളിൽ എല്ലാ വീടുകളിലും പൂവിടുമായിരുന്നു. എന്നാൽ ഈ ആചാരം തുടരുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. പൂക്കളുടെ ലഭ്യതയനുസരിച്ചാണ് പൂക്കളത്തിന്റെ വലിപ്പം. എന്നാൽ ചിങ്ങമാസത്തിലെ അത്തം മുതൽ ഓണം കഴിയുന്നതുവരെ ഓരോ ദിവസവും പൂക്കളത്തിന്റെ വലിപ്പം കൂടും. കർക്കിടത്തില് ഈ ശൂന്യ മാസമാണെന്നാ പറയപ്പെടാ. അപ്പോൾ അത് കാരണം അതിനെ നേരത്തെ എണിക്കുക, അടിച്ച് തെളിച്ച് ചാണകം തേച്ച് പൂട്ട വീട്ടിനൊരു ഐശ്വര്യം എന്നാണ് പണ്ടുള്ളവർ തൊട്ട് പറയുക. കോവിഡ് കാലമാണെങ്കിലും ആചാരങ്ങളും ശീലങ്ങളും തുടരാൻ കഴിയുന്നതിൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണ് ഇവർ. ന്യൂസ് 18, പാലക്കാട്.